നമുക്ക് നമ്മുടെ നാടിന്റെ കാര്യത്തെ ശ്രദ്ധിച്ചുകൊണ്ട് തൃശ്ശൂർ ജില്ല കോർഡിനേറ്റർ ആയിക്കൊണ്ട് റിലീഫ് സെന്ററിന്റെ കോർഡിനേറ്റർ ആയിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ജെയിംസ് വളപ്പില ഏതാണ്ട് ഒരു 16-17 പ്രോഗ്രാം നമുക്ക് ഇവിടെ നടത്തുന്നുണ്ടായി. ഈ 17 പ്രോഗ്രാം നടത്തുമ്പോഴും ഇതിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നദാനം മഹാദാനം
വിശപ്പ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ ലയൺസ് ക്ലബ് ഓൾ ഓവർ ഇന്ത്യ അതായത് അത്ര അധികം സ്ഥലങ്ങളിൽ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. നമ്മളും നമ്മളാരായത് എന്ന് പറഞ്ഞ പോലെ തൃശ്ശൂർ ജില്ലയുടെ മുഴുവൻ മുക്കിലും മൂലയിലും വിശക്കുന്നവരെ കണ്ടെത്തി അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു വലിയൊരു സംവിധാനം ഈ ലയൺസ് ക്ലബിലൂടെ നടന്നു കഴിഞ്ഞു. ഏതാണ്ട് 1000-ലധികം ഈ അന്നദാനം നടത്തി കഴിഞ്ഞു. അതുകൂടാതെ തന്നെ ഈ ലയൺസ് ക്ലബ് അനവധി റിലീഫ് വർക്കുകൾ കണ്ടമാനം ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ പറഞ്ഞു ഒരു വീട് വെച്ചു കൊടുക്കാൻ പോകണം. ഇതൊക്കെ സമൂഹത്തിൻ്റെ സേവന മേഖലയിൽ അതിശക്തമായിട്ടുള്ള മുന്നേറ്റം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് ലയൺസ് ക്ലബ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഇത്രയും ഭംഗിയായി 1000-ലധികം അന്നദാനം നമ്മൾ നടത്തിയിരിക്കുകയാണ്. ഒരു മഹത് വ്യക്തി എന്നുള്ള നിലയ്ക്ക് ലയൺസ് ക്ലബിൻ്റെ അടുത്ത ഡിസ്ട്രിക്ട് ഗവർണറായിട്ട് അദ്ദേഹത്തിന് സ്ഥാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ട് അദ്ദേഹത്തിന് ആശംസകൾ വഴിയായിട്ട് കൊന്നാട അർപ്പിക്കുന്നു. എല്ലാ വിഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഭഗവാന്റെയും. അതുപോലെ തന്നെ വിശക്കുന്നവര് എപ്പോഴും മതി എന്ന് പറയുന്ന ഒരേ ഒരു വസ്തു അന്നദാനമാണ്. ആ മതി എന്ന് പറയുന്ന ആ സത്കർമ്മത്തിന്റെ എന്താ പറയാ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അടുത്ത ായി മാറണ്ടേ
അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ എല്ലാവർക്കും അതിനുള്ള സൗഭാഗ്യം കൊടുക്കാനായിട്ട് എല്ലാവരും അതിന് പ്രചോദനം നൽകാൻ മാത്രമേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. നമ്മള് ഒല്ലൂർ ലയൺസ് ക്ലബ്ബ് രണ്ട് സ്ഥലങ്ങളിൽ എല്ലാ മാസവും വിശപ്പുരകിലെ ഗ്രാമം എന്ന് പറഞ്ഞുകൊണ്ട് 7 ദിവസം എല്ലാ മാസവും കൃത്യമായ രൂപത്തിൽ ഭക്ഷണം കൊടുക്കും. അത് നമ്മുടെ റിലീവ് പ്രൊജക്റ്റാണ്. ഒല്ലൂർ തന്നെ മറ്റൊരു ഡിവിഷനിൽ നമ്മൾ റിലീവ് പ്രൊജക്റ്റിന്റെ തുടർച്ചയായിട്ട് 2-5 വീട്ടുകാരെ കണ്ടെത്തി അവരുടെ തുടർച്ചയായി കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ തന്നെ ക്ലബ് മെമ്പർ നിമ്മി റപ്പായിലെ വാർഡിലെ 22 പേർക്ക് എല്ലാ മാസവും ഈ ഭക്ഷണത്തിന്റെ സാധനങ്ങൾ കൊടുക്കുന്നു. 17 അനാഥശാലകൾ നമ്മുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ജോർജേട്ടാ, 17 അനാഥശാലകളുടെ പൂർണ്ണമായും നടത്തിപ്പ് നമ്മളുടെയാണ്. 17 ഓർഫണേജ് എല്ലാ മാസവും കൊടുക്കുന്ന അരിയും പഞ്ചസാരയും പലചരക്കും കൊടുത്തുകൊണ്ട് 17 കേന്ദ്രങ്ങൾ നമ്മൾ പൂർണ്ണമായും നടപ്പിലാക്കുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ലായൻപുരത്താണ്ട് വിവിധ ക്ലബ്ബുകളാണ് നടത്തുന്നത്. അങ്ങനെ നടത്താനായിട്ടുള്ള പ്രചോദനം നൽകൽ മാത്രമാണ് ഒരു ഡി സിയെ സംബന്ധിച്ചോളം ചെയ്യാനുള്ളൂ. അതാണ് നമ്മൾ എന്നോട് ചെയ്തിട്ടുള്ളത്. വളരെ കൃത്യമായിട്ട് നമ്മുടെ അദ്ദേഹം എന്നോട് പലപ്പോഴായിട്ട് ആവശ്യപ്പെടുന്നു, എനിക്ക് റീജിയൻ ലെവലിൽ ഒരു റിലീഫ് കേന്ദ്രം നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടാറുണ്ട്. അതിൻ്റെ എൻ്റെ ഈ 1000-ാമത്തെ പട്ടികയിൽ അത് വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് ഈ സ്ഥാനം, ഈ ഡേറ്റ് കൊടുത്തത്. നിർഭാഗ്യവശാൽ അതിന് മുമ്പ് തന്നെ 1000 കടന്നുപോയി, അല്ലെങ്കിൽ 1000 ആൾക്ക് കൃത്യമായി കൊടുക്കാമെന്ന് പറഞ്ഞതരും. എന്തായാലും ഇവിടെയാണ് 750 ആഘോഷിച്ചത്. 750 നമ്മൾ ആഘോഷിച്ചത് ഇവിടെയാണ്. വലിയ ഹോളി മറ്റൊരു വീട്ടിൻ്റെ പ്രതിവിധിയാണ് നമ്മൾ 750 ആഘോഷിച്ചത്. അപ്പം എന്തായാലും ഇനിയും വേറൊരു ആചാരം വെച്ച് നമ്മൾ 500 ആഘോഷിച്ചത്. എന്തായാലും ഈ ഇന്ന് സ്വാമി ചെയ്തുകൊണ്ടിരിക്കുന്ന ഗുരുതുല്യമായ ദൈവതുല്യമായ ഒരു പരിപാടി നമുക്ക് എവിടെ തിരിഞ്ഞു നോക്കാനോ വന്ന് കാണാനോ നമുക്ക് അദ്ദേഹം ചെയ്യുന്ന സൽപ്രവൃത്തിയിൽ ഞങ്ങളുമുണ്ട് ഒപ്പം എന്ന് പറയാൻ മാത്രമാണ് ഇവിടെ നമുക്ക് കഴിഞ്ഞത്. ഒരാളെയും മുന്നിൽ കാണാതെ, ആരുടെയും പണം മുമ്പിൽ പ്രതീക്ഷിക്കാതെ എല്ലാ ദിവസവും ഞങ്ങൾ നടത്തുമെന്നുള്ള വിശ്വാസത്തോടെ നടത്തുന്ന സാമൂഹ്യയുടെ പ്രവർത്തനം മുമ്പിൽ നമ്മൾ ചെറിയ ആളുകളാണ്. എന്തായാലും സാമൂഹ്യക്ക് എല്ലാവിധ അനുഗ്രഹവും നൽകട്ടെ. ഈ ആശ്രമം തുടർന്ന് നടത്താനായിട്ട് എല്ലാവിധ സഹായവും ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞ മറ്റൊരു വരി, റിലീവിംഗ് അന്തരൻ ഞാൻ ഗവർണറായി ജയിച്ചു വരുമ്പോൾ തുടർച്ചയായിട്ട് തൃശ്ശൂർ നഗരം ആർക്കും തന്നെ വിശപ്പില്ലാതിരിക്കാന്ന വലിയ പദ്ധതി ആവശ്യമില്ല. ആര് വന്നാലും അവിടെ ഭക്ഷണം കിട്ടുന്ന വലിയ പദ്ധതിക്ക് നമ്മൾ രൂപം കൊടുക്കും. അത് 100% നമ്മൾ നമ്മുടെ അജണ്ടയിലുള്ള കാര്യമാണ്. ഈ വർഷം തന്നെ നടക്കേണ്ടതാണ്. അതിൻ്റെ എല്ലാം പ്രവർത്തി ചെയ്തതാണ്. പക്ഷേ ചില ബാങ്കിൻ്റെ നമ്മുടെ സിസ്റ്റം, അക്കൗണ്ട് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് വന്ന ഫണ്ട് 33 ലക്ഷം രൂപ വന്നതാണ്. അതിൻ്റെ വണ്ടി പതിവതി ഒക്കെ ചെയ്തായിരുന്നു. അതിന് ഫണ്ട് സ്വീകരിക്കാൻ പറ്റുന്ന അക്കൗണ്ടിങ് സിസ്റ്റം നമ്മുടെ 318 ഇല്ലാത്തതുകൊണ്ട് അത് ഇപ്പോൾ പാസ്സാവാതെ കളിക്കാം. പാസ്സായ ഗ്രാൻഡ് കിട്ടാതെ കളിക്കാം. ഇന്റർനാഷണലിൽ നിന്ന് പാസ്സായതാണ്. നമ്മൾ ഇതുവരെ നടന്ന പ്രവർത്തനങ്ങൾ കാണിച്ചു കൊടുത്ത് ആ റിപ്പോർട്ട് സമർപ്പിച്ച ഭാഗത്തിൽ ഒരു വണ്ടി, ഒരു വാഹനം, ഒരു ടെമ്പോ വാഹനം, അതിൽ സ്ഥിരീകരിച്ച വാഹനം, ഭക്ഷണം എവിടെ നിന്നും എടുക്കാൻ വേണ്ടി ഏതും ആ കഥറിംഗ് യൂണിറ്റ് വരെ സഹായിച്ച് അത് എടുക്കാനും പിന്നെ അത് സൂക്ഷിക്കാനുള്ള പിക്ചറും അത് ചൂടാക്കാനുള്ള അതും എല്ലാ പ്രപ്പോസലും റെഡി ചെയ്തു. നിർഭാഗ്യവശാൽ ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിനുള്ള അക്കൗണ്ട് സിസ്റ്റം അതൊരിക്കലും പണം വരാനായിട്ട് സാധ്യമില്ലാത്തതുകൊണ്ട് അത് അതിൻ്റെ അടുത്ത കൊല്ലത്തേക്ക് പോയി. എന്തായാലും അത് വന്നാലും വന്നില്ലെങ്കിൽ ശരി, നമ്മൾ ഈ തൃശ്ശൂരിൽ അത്തരത്തിലുള്ള സ്ഥാപനം തുടങ്ങും എന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റിയൊരു കാര്യമാണ്. അത് എത്രയും നടത്തുമ്പോൾ അതിൻ്റെ മുന്നിൽ നിൽക്കാനായിട്ട് സമയം പോലുള്ള ഈ ശിവാസനത്തെ പോലെ ആളുകളുടെ സഹകരണവും അതിന് പിന്നിലുണ്ടാകും എന്ന് എനിക്ക് ചിന്തിക്കുന്നു. നമുക്ക് ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ സഹായത്തോടു കൂടി അതിഗംഭീരമായിട്ടുള്ള റിലീഫ് കേന്ദ്ര പ്രൊജക്റ്റ് എല്ലാ ദിവസവും നടപ്പിലാക്കുന്ന വലിയ പരിപാടിക്ക് രൂപം നൽകുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ ഒരു ഇട ദിവസം എല്ലാവരും എല്ലാവരും തിരക്കുള്ളവരാണ്. ആ തിരക്കുകളൊക്കെ വിട്ടുകൊണ്ട് ഇന്ന് നമ്മൾ ഈ അന്നദാന പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാ ലയൺസ് നേതാക്കന്മാരോടും നന്ദി പറഞ്ഞുകൊണ്ട് നൃത്തത്തെ ജയിക്കുന്നു. കോവിഡ് പിന്നെ ടോണിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച്
ശരിയാണ്. എന്തായാലും ഇത്തവണ സെക്കൻഡ് പി ഡി സി കാൻഡിഡേറ്റ് ആണല്ലോ ജെയിംസ്. പക്ഷെ ജെയിംസ് നടത്തുന്ന ജെയിംസിന്റെ തുടക്കം തൊട്ട് തന്നെ ഇവിടെ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് നടത്താറുണ്ട്. ഏകദേശം ഒരു 6 മാസം മുമ്പ് തൊട്ട് തന്നെ ജെയിംസ് തുടങ്ങിയിട്ടുണ്ട്. 10, 16, 17 എണ്ണം ആയി കഴിഞ്ഞു. അപ്പൊ രണ്ട് റീജിയൻ, രണ്ടാമത്തെ റീജിയന്റെ പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങളുടെ കിച്ചനാണ് അവിടെ പുതിയതായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. സ്വാമിജിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല, ഷിർദി സായി ഉണ്ട്, ഷിർദി സായിയുടെ ആശ്രമം ഉണ്ട് നാസിക്കിൽ. അവിടെ ഏകദേശം 3 ദിവസവും 3 നേരവും 60,000 പേർക്ക് അന്നദാനം കൊടുക്കുന്നുണ്ട്. അമ്പലം ഇന്ത്യയിലെ ഏറ്റവും വലിയ 3-ാമത്തെ റിച്ചസ്റ്റ് ടെമ്പിളാണ് ഷിർദി സായി ആശ്രമം. അപ്പോ ഷിർദി സായിക്ക് ഏറ്റവും പ്രധാനം അന്നദാനമാണ്, അന്നദാനം കൊടുക്കുക എന്നുള്ളതാണ് അങ്ങേരുടെ. അത് തന്നെയാണ് എന്റെ ഗുരുവായ സ്വാമിജി ഇവിടെ അനുവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാലക്രമേണ ഞങ്ങളൊരു അന്നദാന മണ്ഡപം ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ അന്നദാന മണ്ഡപം ഡിസൈൻ ചെയ്തത് ഞങ്ങളുടെ പ്രസിഡന്റായിട്ടുള്ള ആർക്കിടെക്ട് ഇക്ബാൽ സാറാണ്. ഇക്ബാൽ സാറാണ് അതിൻ്റെ ഫോട്ടോ അവിടെ ഉണ്ട്. അന്നദാന മണ്ഡപം ഡിസൈൻ ചെയ്തത് അദ്ദേഹമാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് തുടങ്ങാനുള്ള ഫണ്ട് സ്വരൂപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യഘട്ടമായിട്ടാണ് കിച്ചൺ മാത്രമായിട്ട് ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1, 2 നിലയിൽ കിച്ചൺ. അപ്പം അദ്ദേഹം പറഞ്ഞ മാതിരി, ജെയിംസ് പറഞ്ഞ മാതിരി ഞാൻ കൂടുതൽ കിട്ടുന്നില്ല. അപ്പം ഭക്ഷണം കഴിക്കാൻ ആൾക്കാർ ഒന്നും നിൽക്കുന്നത്. അന്നദാനം മാത്രമാണ് ഏറ്റവും വലിയ ദാനം. കാരണം അത് മാത്രമേ ജനങ്ങൾ മതിച്ചു പറയൂ. വേറെ നിങ്ങൾ എന്ത് കൊടുത്താലും ജനങ്ങൾ മതിച്ചു പറയില്ല, ആരും മതിച്ചു പറയില്ല. അന്നദാനം മാത്രമേ, ഭക്ഷണം കൊടുക്കുമ്പോൾ അത് മതിയിട്ടു എന്ന് പറയും. അതിൽ പരമ ഒരു പുണ്യമില്ല എന്നാണ് 3 മത ഗ്രന്ഥങ്ങളും പറയുന്നത്. ബൈബിളും ഖുറാനും ഭഗവത്ഗീതയും എല്ലാം പറയുന്നത് അന്നദാനമാണ് ഏറ്റവും വലിയ ദാനം. എന്തായാലും ഇവിടെ കണ്ടക്ട് ചെയ്ത റീജിയൻ ചെയർമാൻ ജെയിംസ് വടക്കിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ജെയിംസ് ഇത്തവണ ജയിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് പ്രസിഡന്റായ കാലം മുതലേ എനിക്ക് നന്നായിട്ടറിയാം. അദ്ദേഹം ചുവടെടുത്ത് വെച്ച അത് അന്ന് മുതൽ ലയൺസ് ക്ലബ്ബ് വളരെയധികം പ്രശസ്തിയിലേക്ക് കുതിച്ചിട്ടുള്ള ഒരു കാലഘട്ടം. പ്രസിഡന്റായിരുന്ന കാലഘട്ടം തന്നെ ലെവലിലൊക്കെ ആൾ ഫസ്റ്റ് ലെവൽ പേടിക്കുകയും ഞാൻ ഒന്നും ഓർക്കുന്നു. ഞാൻ എനിക്ക് ഇരിക്കുമ്പോൾ മൂന്നാറിൽ വെച്ചിട്ടുള്ള ആ ഒരു മീറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ഒരു സജഷൻസും അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാനിങ് ഇയർലി പ്ലാനിങ് ആക്ഷൻ പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുള്ള ഈ കാണുമ്പോൾ തന്നെ അറിയാം ഈ വ്യക്തി തീർച്ചയായിട്ടും ഈ വരുന്ന 24-ാം നടക്കുന്ന ഇതിൽ തീർച്ചയായും ജയിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം നിങ്ങളുടെ ക്ലബ്ബ് പൂർണ്ണമായിട്ടുള്ള പിന്തുണ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ വർഷത്തെ കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ 1-2 പോർട്ട്ഫോളിയോ വളരെ 365 സിനിമയാണ്. 365 കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും എന്നുള്ള രീതിയിൽ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ തന്നെ ക്ലബിൻ്റെ SFKDC ആയിട്ടുള്ള ഷാജി ജോസിൻ്റെ ഒപ്പം ഞങ്ങൾ പലപ്പോഴും മറ്റുള്ള ജില്ലകളിലേക്ക് അടുത്തുപോയി തങ്ങളുടെ വിതരണവും ഒക്കെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ് ഈ അന്നദാനം.
പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ സൂചിപ്പിച്ച പോലെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഇന്നത്തെ ഇത്രയും വലിയ ഒരു പ്രൊജക്റ്റിൽ ഇന്നത്തെ ഒരു കാര്യപരിപാടി നടക്കുന്ന സമയത്ത് ഇന്ന കാലത്ത് നമ്മളെല്ലാവരും തോന്നി തിരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മകത്തായിട്ടുള്ള സംരംഭം ചെയ്യുന്നത് അത്രയധികം ഹാർഡ് വർക്കിംഗ് പേഴ്സണാണ് അതിൻ്റെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഇനി വരുന്ന ആ ഓരോരുത്തരും വന്നിട്ട് ഒരു മിനിറ്റ് ഇല്ല ഓരോരുത്തരും ഹലോ സൈരം ഒ ടി പി എന്തിൻ്റെ മറ്റേ റെൻ്റയച്ചു റെൻ്റയച്ചു നല്ല ആളാ ഇന്ന് മുഴുവൻ ചിത്രം കിട്ടും എനിക്ക് നിങ്ങൾക്ക് റെൻ്റൊക്കെ അയച്ചു അതിന് നോക്കൂ റെൻ്റ് അയച്ചു റെൻ്റ് അതിൽ ഒന്നും എടുക്കാൻ പറ്റില്ലേ മറ്റേ റെൻ്റ് അയച്ചു ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം ആകെ ഓട്ടിക്കുന്നു.